നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓരോ നിമിഷവും സംഘർഷ സാഹചര്യം തന്നെയാണ് ലബനലിലും ഗാസയിലും ഇസ്രായേലിലും അതുപോലെ തന്നെ ഇറാനിലും ഒക്കെ ഉള്ളത് ഇസ്രായേലെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസവും പുറത്തു വന്നു ഒന്നല്ല രണ്ടല്ല ഏകദേശം നൂറ്റി മുപ്പതോളം റോക്കറ്റുകളാണ് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി കഴിഞ്ഞ ദിവസം രാത്രി ഇറാഖിൽ നിന്നൊക്കെ വന്നിരിക്കുന്നത് പത്ത് ഡ്രോണുകളും തൊടുത്തുവിട്ടിരുന്നു അതിൽ മൂന്നെണ്ണം ഇറാഖിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത് ഹൈഫയുടെ തെക്ക് ഭാഗം കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ആക്രമണം മുഴുവൻ നടന്നത് ഹെലികോപ്റ്റർ അടക്കം തകർത്തു ഇസ്രയേലിന വാർത്ത കൂടി വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഉടനീളം ലബനിൽ നിന്നും വടക്കൻ ഇസ്രായേലിലേക്ക് ഇസ്രയേലിലേക്ക് നൂറ്റിമുപ്പതിലധികം റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി സൈന്യം അറിയിച്ചു സൈറണുകൾ ആവർത്തിച്ച് അഭയകേന്ദ്രങ്ങളിലേക്ക് മുഴങ്ങുകയും ആളുകളെ അഭയകേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു അതേസമയം പത്ത് ഡ്രോണുകൾ രാജ്യത്തെ ലക്ഷ്യമാക്കി ആറ് ലബനിൽ നിന്ന് ും മൂന്ന് ഇറാഖിൽ നിന്നും ഒരെണ്ണം ഉത്ഭവം വ്യക്തമല്ല ഏഴ് ഡ്രോണുകൾ സൈന്യം തടയുകയും ചെയ്തു മധ്യ ഇസ്രയേലിൽ പുലർച്ചെ ഉണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു മൂന്ന് റോക്കറ്റുകളിൽ ഒന്ന വീടിന് നേരെ തകർന്നു വീടിന് നേരെ ലക്ഷ്യമാക്കിയാണ് വന്നത് അത് മൂന്നിലൊന്നിനെയും തകർത്തു റോക്കറ്റുകളെ തടസ്സപ്പെടുത്തുന്നതിലെ പരാജയത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ് അയണ്ടോം സംവിധാനം അടക്കം ഇത്രയും വിപുലമായുള്ള ഈ തടയാൻ ശേഷിയുള്ള വജ്രായുധങ്ങൾ കയ്യിലുണ്ടായിട്ടും ഉണ്ടായിട്ടും നൂറ്റി മുപ്പതോളം റോക്കറ്റുകൾ എങ്ങനെ ഇസ്രായേൽ മണ്ണിലേക്ക് എത്തി എന്ന ചോദ്യമാണ് ഇവിടെ ഐ ഡി എഫ് ഉയർത്തുന്നത് മധ്യ ഇസ്രായേൽ പുലർച്ചെ ഉണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ ഒന്ന് തിരയിലെ ഒരു വീടിനെ തകർക്കുകയാണ് ചെയ്തത് പ്രദേശ സമൂഹത്തിൽ ഡ്രോൺ സൈറൺ ഹൈഫയുടെ തെക്ക് ബിന്യാമിന പ്രദേശത്ത് ഒരു ഹിസ്ബുള്ള ഡ്രോണിനെ തടസ്സപ്പെടുത്തുന്നത് ഇസ്രായേൽ വ്യോമസേനയുടെ ആക്രമണം ഹെലികോപ്റ്റർ ചിത്രീകരിക്കുകയുണ്ടായി പൂർണമായും ഹെലികോപ്റ്ററിനെ തകർത്തു എന്നാണ് റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ദൃശ്യങ്ങൾ ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്തിയ നിമിഷം ണിക്കുന്നുമുണ്ട് ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ പതിപ്പിലാണ് ഇക്കാര്യം കാണിച്ചിരിക്കുന്നത് എന്തായാലും ഈ പലതരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും നിബന്ധനകൾ അംഗീകരിക്കുന്ന വർഷത്തിന്റെ ആരംഭം മുതൽ തന്നെ ഇസ്രായേലിന്റെ ഹോം ഗ്രൗണ്ടിലേക്കുള്ള ഏറ്റവും ശക്തമായ ഭീഷണിയായ ആക്രമണ ഡ്രോണുകൾ ഉയർന്നു വരികയാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ഗാസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ലബ്നൻ ഗാസ ഇറാഖ് സിറിയ യമൻ ഇറാൻ എന്നീ എല്ലാ മുനകളിൽ നിന്നും ഏകദേശം ആയിരത്തി ഡ്രോണുകൾ ഇസ്രായേലിൽ വിക്ഷേപിച്ചിട്ടുണ്ട് ഡ്രോണുകളിൽ ഇരുന്നൂറ്റി എണ്ണം ഇസ്രായേലിൽ പതിച്ചതായും ചില കേസുകളിൽ ചിലയിടങ്ങളിൽ പൊട്ടി തെറിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു